വർക്ക് ചെയ്യാതിരിക്കാൻ ഓരോ എക്സ്ക്യൂസും കൊണ്ട് വന്നോളൂ. ഇവൾക്കാർക്ക് വേറൊരു പണി ഇല്ലല്ലോ. ഇല്ലാതെ ഞാൻ പറഞ്ഞു തരണം, എനിക്ക് വയ്യ മടുത്തു. എന്താ പെട്ടെന്ന്? കുറച്ച് നാൾ മുമ്പല്ലേ ആയത്? അറിയില്ലടാ, ആയി. ഞാനാണെങ്കിൽ എടുക്കാനും മറന്നു. നോക്കട്ടെ. ബാത്റൂം എത്തുമ്പോൾ എന്നൊരു പാവം. നീ ഒന്ന് കൂടാ. ശരി, നടക്ക്. എടാ, ബാക്കിലൊന്നും ഇല്ലല്ലോ. ഇല്ലടാ, കുഴപ്പമില്ല, നീ വാ. ചെക്കൻ ചുമ സീനാണല്ലോ നമുക്ക്. ഓ, നീ നിൽക്ക്, അവളന്മാർ നിൽപ്പുണ്ട്. സാധനം മറച്ചു വെക്കും. നീ ഇത് കണ്ടിട്ട് വേണം വേറെ ഡയലോഗ് കേൾക്കാൻ. വാ. എന്താ രാഹുലെ കയ്യിൽ മറച്ചു വെച്ചേക്കണേ? ബ്രെഡ് ആയിരിക്കുമല്ലേ. വിട്ടടാ. ഇവിടെ നിനക്ക് എന്താടി കുഴപ്പം? കുറെ നാളെ തുടങ്ങിട്ട് ഇവിടെ ഞങ്ങൾക്കൊന്നും പേട് മാറ്റാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ? നിനക്കൊന്നും ഞങ്ങളെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേണ്ടടി, പാവം തിരിച്ചല്ലേ. മൂച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവളന്മാർക്ക് രണ്ടെണ്ണം പറയേണ്ട കുറവുണ്ടായിരുന്നു. ഇന്നലെ ഇതുപോലെ ഞാൻ ടോയ്ലറ്റിൽ പോണ സമയത്ത് അവിടെ നിന്ന് കമന്റ് അടിച്ചു. ഞാൻ പിന്നെ ഒറ്റക്കായത് കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ വിളിച്ചു. ആ, ശരി. എടാ, നിന്റെ ചോക്ലേറ്റ് വല്ലതും ഉണ്ടോ? ഏ, എന്ത്? രക്ഷയിലടാ, നല്ല പെയിനുണ്ട്. ഇപ്രാവശ്യം നേരത്തെ. ഹായ്. ഇത് കുറച്ച് ചൂടുകളാണ്, വയറ്റിൽ വെച്ചാൽ മതി, കുറച്ച് ആശ്വാസം കിട്ടും. വീട്ടിൽ അച്ഛനും അനിയനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പോട്ടെ. കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു. കേരളയുടെ ഓരോ കാര്യങ്ങൾ. നീ എന്റെ അടുത്തൊന്നും ഇരുന്നിരിക്കോ? എനിക്ക് അവിടെ രണ്ടു മാസം വരെ ഒരു പീരീഡ്സ് ആവണോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പേരുള്ള ആരെയും കടത്തിരുന്നു. ഹലോ രാഹുൽ, എന്റെ ക്യാബിലേക്ക് ഒന്ന് വന്നേ. നീ ഫയൽ സബ്മിറ്റ് ചെയ്യായിരുന്നു. ഇന്ന് രാവിലെ കൂടി ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം അവിടെ ഫയൽ കിട്ടണമെന്ന്. രാഹുൽ, പീരിയഡ്സ് ആവുന്നത് റീസൺ അല്ല. നീ ഒരു എക്സ്ക്യൂസ് പറയല്ലേ. നീ പീരിയഡ്സ് ആയിട്ട് കുറെ ആയില്ലേ? ഇതുവരെ എന്റെ പേരായിട്ട് യൂസ്ഡ് ആയിട്ടില്ല. പീരിയഡ്സ് ആവുന്നത് ആവുന്നതൊക്കെ നിന്റെ വിഷയം. ഇന്ന് വൈകുന്നേരം അവിടെ എന്റെ ഫയൽ ഇവിടെ കിട്ടിയിരിക്കണം കേട്ടോ. പൊക്കോ. എന്താ പോണ്ട? ആറ് മണിയായി. സാറ് എന്താ ഫയൽ സബ്മിറ്റ് ചെയ്യാത്തെ? ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. സാർ, ഞാൻ പീരിയഡ്സ് ആയി, പെയിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പീരിയഡ്സ് ഒക്കെ റീസൺ ആണോ സാറെ? വെറുതെ എക്സ്ക്യൂസ് പറയല്ലേ. നീ ആദ്യമായിട്ടാണോ പീരിയഡ്സ് ആവുന്നേ? ഇതുവരെ യൂസ്ഡ് ആയില്ലേ പെയിനുമായിട്ട്? ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഫയൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടി ബാക്ക് ചെയ്ത് പോവാ. സാൻഡ്ര, എടാ, ഐ ആം സോറി. എന്തിന്? തന്നെ അപ്പുറത്തെ സിറ്റുവേഷൻ നോക്കാതെ ഞാൻ തന്നോട് ചൂടായി. അത് കുഴപ്പമില്ല, പക്ഷേ ഈ പീരിയഡ്സ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വയറുവേദന മാത്രമല്ല, ഈ ബോഡി ഫുൾ മുറുകി വലിയുന്ന ഒരു വേദനയില്ലേ, അതുകൂടാതെ ബാക്ക് പെയിനും കാലുവേദനയും മൂഡ് സ്വിങ്സും വോമിറ്റിങ് ടെൻഡൻസിയും നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറം. സാറ് ഞാൻ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇവിടുത്തെ വേറെ എംപ്ലോയി മാത്രം. പക്ഷെ മനസ്സിലാക്കാം, ഞങ്ങൾ ഞങ്ങളൊരു വീട്ടിൽ വേദന.
എനിക്ക് സാറ് ചൂടായപ്പോൾ ദേഷ്യം എന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പോൾ സോറി പറഞ്ഞില്ലേ, അതിനും